യാത്രകൾ ഇഷ്ടപ്പെടുന്ന ഏതൊരാളുടെയും സ്വപ്നമാണ് ഹിമാലയം. മഞ്ഞുമൂടിയ മലനിരകളും താഴ്വാരങ്ങളും കാഴ്ചയുടെ വസന്തം തീർക്കുന്ന ഒന്നു തന്നെയാണ്. യാത്രയിലെ ഓരോ മണൽത്തരിക്ക് പോലും മഞ്ഞു കണങ്ങൾക്ക് പോലും അത്ഭുതങ്ങൾ നിറഞ്ഞ പല കഥകൾ പറയാനുണ്ടാകും. ഏഷ്യൻ ഭൂഖണ്ഡത്തിലെ പ്രധാനപ്പെട്ട പർവ്വത നിരയാണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തെയും ടിബറ്റൻ ഫലകത്തെയും തമ്മിൽ വേർതിരിക്കുന്ന ഹിമാലയം. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ ഭൂമിശാസ്ത്രപരവും സാംസ്കാരികവുമായ വ്യത്യസ്തതകൾക്കുള്ള പ്രധാന കാരണമാണ് ഈ പർവ്വതനിര. ഹിമാലയം എന്ന വാക്കിന്റെ അർത്ഥം മഞ്ഞിന്റെ വീട് എന്നാണ്. ഭൂമിയിലെ ഏറ്റവും വലിയ പർവ്വതനിരയായ ഹിമാലയത്തിലാണ് ലോകത്തിലെ ഏറ്റവും വലിയ കൊടുമുടികളായ എവറസ്റ്റ് കൊടുമുടി, K2 തുടങ്ങിയവ സ്ഥിതി ചെയ്യുന്നത്. ഇതിലുള്ള കൊടുമുടികളുടെ ഉയരത്തിന്റെ വന്യത മനസ്സിലാക്കണമെങ്കിൽ തെക്കേ അമേരിക്കയിലെ ആൻഡീസ് പർവ്വതനിരയിലുള്ള അക്കോൻകാഗ്വ കൊടുമുടിയുടെ ഉയരം താരതമ്യം ചെയ്താൽ മതിയാകും. അക്കോൻകാഗ്വയാണ് ഏഷ്യയ്ക്ക് പുറത്തുള്ള ഉയരം കൂടിയ കൊടുമുടി. ഇതിന്റെ ഉയരം 6,962 മീറ്ററാണ്. അതേസമയം 7,200 മീറ്ററിന് മുകളിൽ ഉയരമുള്ള 100-ലധികം കൊടുമുടികൾ ഹിമാലയത്തിലുണ്ട്. ഇന്ത്യ, നേപ്പാൾ, ഭൂട്ടാൻ, ചൈന, പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, മ്യാൻമാർ എന്നീ ഇന്ത്യയുടെ വടക്ക് പടിഞ്ഞാറ് നിന്ന് തെക്ക് കിഴക്കായി 7 രാജ്യങ്ങളിലായി ഹിമാലയം വ്യാപിച്ചു കിടക്കുന്നു. ഹിമാലയത്തിന്റെ കിഴക്കേറ്റം ബർമ്മയിൽ കൂടി തെക്കോട്ട് വ്യാപിച്ചു നിൽക്കുന്നു. അവിടെയുള്ള നിരകൾക്ക് അരാക്കൻ യോമാസ്, പെഗുയോമാസ് എന്നാണ് പേര്. ഇന്ത്യയുടെ വടക്ക് പടിഞ്ഞാറായി കിടക്കുന്ന അഫ്ഗാനിസ്ഥാൻ, പാകിസ്ഥാൻ എന്നീ രാജ്യങ്ങളിലൂടെ തെക്കോട്ട് വ്യാപിച്ചു കിടക്കുന്ന സുലൈമാൻ പർവ്വതവും ഹിമാലയത്തിന്റെ ശാഖ തന്നെയാണ്. സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര, യാങ്സെ എന്നീ ലോകത്തിലെ പ്രധാനപ്പെട്ട 4 നദീതട വ്യവസ്ഥകളുടെയും ഉത്ഭവസ്ഥാനവും ഹിമാലയത്തിൽ നിന്നാണ്. ഏതാണ്ട് 130 കോടി ജനങ്ങൾ ഹിമാലയൻ നദീതടങ്ങളെ ആശ്രയിക്കുന്നു. പടിഞ്ഞാറ് സിന്ധു നദീതടം മുതൽ കിഴക്ക് ബ്രഹ്മപുത്ര നദീതടം വരെ ഏകദേശം 2,400 കിലോമീറ്റർ നീളത്തിൽ ഹിമാലയം സ്ഥിതി ചെയ്യുന്നു. പശ്ചിമഭാഗത്തെ കാശ്മീർ ചിൻജിയാങ് മേഖലയിൽ 400 കിലോമീറ്ററും കിഴക്ക് ടിബറ്റ് അരുണാചൽ പ്രദേശ് മേഖലയിൽ 180 കിലോമീറ്റർ എന്നിങ്ങനെ വീതിയിൽ വ്യത്യാസം കാണപ്പെടുന്നു. ഇന്ന് കാണുന്ന 7 ഭൂഖണ്ഡങ്ങൾക്ക് മുൻപ് ഒരു കടലും ഒരൊറ്റ കരയുമായിരുന്ന കാലമുണ്ടായിരുന്നു. പാൻജിയ എന്ന വലിയ കരയും പന്തലാസ എന്ന മഹാസമുദ്രവും. പാൻജിയ രണ്ടായി പിളർന്ന് ഗോണ്ട്വാന ലാൻഡും ലോറേഷ്യയും ഉണ്ടായി. തിളച്ചുമറിഞ്ഞ് ഉരുകിയൊലിച്ച ഭൂമി അതിന്റെ ഏറ്റവും വലിയ സ്ഥിരതയില്ലാത്ത ഘട്ടത്തിലൂടെ കടന്നുപോയ കാലം. ഗോണ്ട്വാന ലാൻഡ് പിളർന്നു. ഈ പിളർച്ചയിൽ നിന്നുണ്ടായ ഇൻഡോ ഓസ്ട്രേലിയൻ ഭൂഫലകം ഭൂമിയുടെ തെക്ക് ഭാഗത്തുനിന്നും ഒരു യാത്രയാരംഭിച്ചു. പതുക്കെ കോടിക്കണക്കിന് വർഷങ്ങളെടുത്ത ആ യാത്രയുടെ അവസാനം ഇന്ന് നമ്മൾ കാണുന്ന ഹിമാലയം രൂപപ്പെട്ടു. സമാന്തരമായ 3 പർവ്വതനിരകളും അവയെ വേർതിരിച്ചുകൊണ്ടുള്ള കാശ്മീർ പോലെയുള്ള വൻ താഴ്വരകളും പീഠഭൂമികളും അടങ്ങിയതാണ് ഹിമാലയം. ഹിമാദ്രി, ഹിമാചൽ, ശിവാലിക് എന്നിവയാണ് ഈ നിരകൾ. ടിബറ്റൻ ഹിമാലയം
ഹിമാലയത്തിന്റെ വടക്കായി സ്ഥിതി ചെയ്യുന്നു. ഹിമാലയത്തിന്റെ വടക്കേ നിരയാണ് ഹിമാദ്രി. ഏറ്റവും ഉയരം കൂടിയതും നിരകളിൽ ആദ്യമുണ്ടായവയും ഇതാണ്. അതുകൊണ്ട് തന്നെ ഹിമാലയത്തിന്റെ നട്ടെല്ല് എന്നിതിനെ വിശേഷിപ്പിക്കുന്നു. എവറസ്റ്റ്, കാഞ്ചൻജംഗ, നങ്കപർവ്വതം, നന്ദാദേവി തുടങ്ങിയ ഒട്ടനവധി കൊടുമുടികൾ ഈ നിരയിലാണുള്ളത്. തണുത്തുറഞ്ഞ ഈ കൊടുമുടികളുടെ തെക്കുഭാഗം, അതായത് ഇന്ത്യയുടെ ഭാഗം, ചെങ്കുത്തായതാണ്. എന്നാൽ ടിബറ്റ് മേഖലയിലേക്കുള്ള വടക്ക് വശം ക്രമേണ ഉയരം കുറഞ്ഞു വരുന്ന രീതിയിലാണ്. ഹിമാദ്രിക്ക് തൊട്ട് തെക്കായുള്ള ഹിമാചൽ നിര അത്ര തന്നെ ഉയരമില്ലാത്ത പർവ്വതങ്ങളെ ഉൾക്കൊള്ളുന്നു. ശരാശരി ഉയരം 3000 മീറ്റർ. ഡാർജിലിംഗ്, മസൂറി, നൈനിറ്റാൾ തുടങ്ങി ഒട്ടനവധി സുഖവാസ കേന്ദ്രങ്ങളെ ഈ പ്രദേശം ഉൾക്കൊള്ളുന്നു. ഹിമാചൽ ഏകദേശം പൂർണ്ണമായും ഇന്ത്യയിലാണുള്ളത്. ഹിമാചലിനും ഹിമാദ്രിക്കും ഇടയിലാണ് കാശ്മീർ താഴ്വര സ്ഥിതി ചെയ്യുന്നത്. ഗംഗാ സമതലത്തിന് തൊട്ടുവടക്കായി, അതായത് ഹിമാലയത്തിൽ ഏറ്റവും തെക്ക് വശത്തുള്ള നിരയാണ് ശിവാലിക് പർവ്വതനിര. താരതമ്യേന ഉയരം കുറഞ്ഞ ഈ പർവ്വതനിര ഇതിന് വടക്കുള്ള പർവ്വതങ്ങളുടെ നാശം മൂലമുള്ള അവശിഷ്ടങ്ങൾ കൊണ്ട് നിർമ്മിതമാണ്. അതുകൊണ്ട് ശിവാലിക്കിനെ പ്രധാന ഹിമാലയത്തിന്റെ സൃഷ്ടിയായി കണക്കാക്കാറുണ്ട്. ഉരുൾപൊട്ടൽ, ഭൂകമ്പം എന്നിവ ഈ നിരയിൽ സാധാരണമാണ്. ഡൂൺസ് എന്നറിയപ്പെടുന്ന വിസ്തൃതമായ താഴ്വരകൾ ശിവാലിക് നിരയിലാണ്. ലോകത്ത് ധ്രുവങ്ങളിലല്ലാതെയുള്ള ഏറ്റവും വിശാലമായ ഹിമാനികൾ ഹിമാലയത്തിലാണുള്ളത്. ഇവ ഉരുകുന്ന ജലമാണ് ഹിമാലയത്തിൽ നിന്നുള്ള മഹാനദികളുടെ സ്രോതസ്. കാശ്മീരിലെ ഗിൽഗിത്തിലെ ഹുൽസ താഴ്വരയിലുള്ള ബാൽത്തോരോ ഹിമാനി 48 കിലോമീറ്ററോളം നീളമുള്ളതാണ്. ഇതിലെ മഞ്ഞിന്റെ കനം ഏതാണ്ട് 400 അടിയോളം വരും. ഇവിടുത്തെ നദികൾ പർവ്വതങ്ങളെക്കാൾ പുരാതനമാണ്. അതുകൊണ്ട് നദികളുടെയും സമീപ പ്രദേശങ്ങളുടെയും ഘടനയ്ക്ക് ഐക്യമുണ്ടാകാറില്ല. നദിക്കിരുവശവും സാധാരണ മറ്റിടങ്ങളിൽ കാണപ്പെടുന്ന താഴ്വരകൾക്ക് പകരം ചെങ്കുത്തായ മലകൾ ഇവിടെ കണ്ടുവരുന്നു. വളരെയധികം വൈവിധ്യം നിറഞ്ഞ ജീവജാലങ്ങൾ ഇവിടെയുള്ളതിനാൽ ലോകത്തിലെ മഹാവൈവിധ്യ പ്രദേശങ്ങളിലൊന്നായി ഈ പ്രദേശത്തെ കണക്കാക്കുന്നു. ഇന്നും തിരിച്ചറിയാൻ കഴിയാത്ത ജീവികളും ഇവിടെയുണ്ടെന്നാണ് തദ്ദേശവാസികൾ പറയുന്നത്. കഴിഞ്ഞ കുറെ വർഷങ്ങളായി ഹിമാലയത്തിൽ അതിശക്തമായ മഞ്ഞുരുക്കം വ്യാപകമാകുന്നുണ്ട്. ഹിന്ദുക്കുഷ് ഹിമാലയൻ മേഖലയിലാണ് രൂക്ഷമായ പ്രശ്നങ്ങളുള്ളത്. 2 ബില്യണോളം ആളുകളുടെ ജീവിതത്തെ തന്നെ ഇത് പ്രതികൂലമായി ബാധിക്കാമെന്ന് പഠനങ്ങൾ പറയുന്നു. 2011-2020 കാലയളവിൽ മഞ്ഞുപാളികൾ മുമ്പുള്ളതിനേക്കാൾ അപേക്ഷിച്ച് 65% വേഗത്തിലാണ് ഉരുകിത്തുടങ്ങിയത്. ഈ നൂറ്റാണ്ടിന്റെ അവസാനത്തോടെ 80% ഉരുകിത്തീരുമെന്നാണ് മുന്നറിയിപ്പ്. നിലവിലെ കാർബൺ പുറന്തള്ളലിന്റെ കണക്കുകളുമായി താരതമ്യം ചെയ്താണ് ഇത്തരമൊരു കണ്ടെത്തൽ നടത്തിയത്. ഇന്റഗ്രേറ്റഡ് മൗണ്ടൻ ഡെവലപ്മെന്റ് ആണ് ഈ പഠനം പുറത്തുവിട്ടത്. മഞ്ഞുപാളികൾ ഉരുകുന്നതുകൊണ്ട് ഈ മേഖലയിലെ 16 രാഷ്ട്രങ്ങളിലായി ഒഴുകുന്ന 12 നദികളിലെ ശുദ്ധജലത്തിന്റെ അളവ് വളരെ കുറയുമെന്നാണ് കണ്ടെത്തൽ. അത് വലിയ പ്രതിസന്ധി തന്നെയുണ്ടാക്കും.